இந்த அலிபாய் கடை எங்க இருக்க? அலிபாய் கடையா? இதோ அங்க இருக்கு. பர்க்கிட்ட அண்ணா, இந்த எம்ஜிஆர் கடை சூப்பரா இருக்கு. இல்ல இல்ல, கண்ணு சூடு படரும் சொன்னா புரிஞ்சுக்கோ. அதுக்கு ஒரு அந்தவிசாசம் இல்ல அண்ணா. இங்கோட்டு நோக்கி பகர்ந்த என்னடா பைத்தியக்காரன் புரியாது, வந்தாதான் தெரியும். சும்மா கொஞ்சம் புத்தி சொல்லி கொடுங்க. அலிபாயோட கடை இதுதானா? அலிபாயோட கடை இதுதான் சட்டம். அம்போ, பயங்கர செட்டப்பானோ. உங்களுக்கு பிடிச்சிருந்தா ஞான் இவனை சரியாக்கித்தரான். பழசு நினைக்காதீங்க, அவ அந்த காலத்து சிங்கம். 4.5 லட்சமான விலை, புல் படமும் அட்வான்ஸா கிட்டியாது. எனக்கு ஒர்க் தொடங்க பட்டும் காரணம் இதெண்ட ஹெட்ல மாத்திரம் 3 லட்சம் ரூபா, அப்புறம் 1.5 லட்சம் ரூபா போர்டு அது இதுக்குன்னு ஆகும். பாக்கி உள்ள 25,000 என்னோட சர்வீஸ் சார்ஜ். என்னம்மா, ஒரு நிமிஷம் இருங்க. சம்பவம் குறிச்சு ரிஸ்கா. ஆள் ഇതിന് வாரண்டி ഒന്നും പറയണില്ല. 4.5 லட்சമാണ് മൊത്തത്തിലുള്ള വില. സ്കൂളിൽ ഒരു കുഴപ്പമില്ല. എന്താണ്ടാ ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ളതല്ലേ, ഒരു കുഴപ്പമില്ല. അല്ല, ഈ പ്രിന്റർ ശരിയാക്കുന്നത് മാത്രമല്ലല്ലോ, ഇത് ശരിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കൊണ്ടുപോയി ഡിസൈൻ ചെയ്യാൻ ഈ അറിയുന്ന വേറെ ആളിനെ വെക്കണ്ടേ? വേറെ ആളിനെ വെക്കേ? ഡാ മനു, നീ എന്നെ ഫോട്ടോഷോപ്പ് ഓടിക്കണം. ഇതൊന്ന് പഠിക്കാൻ എത്ര കാലം ഞാൻ നിന്റെ അടുത്ത് പറയണു. ആ ഇതാവുമ്പോ വിലയും കുറവാണ്. ഒരു 10-15 ലക്ഷം രൂപയ്ക്ക് പുറത്ത് കിട്ടാൻ വരുന്ന സാധനമാണ് വെറും 4-4 ലക്ഷം രൂപയ്ക്ക് തരാന്നാണ് പറയണു. നീ ഇവൻ പറഞ്ഞ ഈ മറ്റേ ഷാപ്പിന്റെ പണിയെ ഫോട്ടോഷോപ്പ് അതൊക്കെ ഒന്ന് പഠിക്കണ്ട മനു. നീ കെട്ടായിരുന്ന പെണ്ണിനെ അവന് കൊണ്ടുവാങ്കി അവനൊക്കെ തുടങ്ങായിരുന്ന അതേ സ്ഥലത്ത് അതിന് മുൻപേ ഒരു ഫ്ലക്സ് പ്രിന്റ് യൂണിറ്റ് യൂണിറ്റ് നീ തുടങ്ങ. ചിറ്റിലഞ്ചേരിയത്തെ ആദ്യത്തെ ഫ്ലക്സ് പ്രിന്റ് യൂണിറ്റ് അത് രാഹുലിന്റെ ആയിരിക്കില്ല, നിന്റെ ആയിരിക്കും. എന്താ എന്ത് തീരുമാനിച്ചു അലിബായ്? ഞങ്ങൾ റെഡിയാണ് അലിബായ്. പൈസ റെഡിയാക്കാൻ ഞങ്ങൾ കുറച്ച് സമയം വേണം. അതുവരെ ഇവനെ വേറെ ആർക്കും കൊടുക്കരുത്. കണ്ടിപ്പല്ല. അപ്പൊ ശരിയാണ്. വണക്കം. എന്താന്ന് നോക്കിക്കൊണ്ടിരിക്കണത്? ചെങ്കണ്ണാണ്, കണ്ണസുഖാണ്, പകരം. അന്ധവിശ്വാസമാണ്, പകരില്ല. ഇവിടെയും കൂടി ഒരു 2 ആഴ്ചക്കുള്ളില് ലോൺ ഞാൻ റെഡിയാക്കി തരാം. ബാക്കി കാര്യങ്ങൾ പടപടാനാക്കിക്കോ മനോ. ഓക്കെ ഓക്കെ. താങ്ക്സ്. മാമന്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. കടയുടെ കാര്യത്തില് രാഹുൽ ഇതുവരെ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. 1 മാസത്തെ സമയം ചോദിച്ചിരിക്കാം. അതിന്റെ ഇടയിൽ നമുക്ക് അഡ്വാൻസ് കൊടുക്കാൻ പറ്റിയ. സോറി. ഇനി കൊറേ കാലമായിട്ടുള്ള ഇവന്റെ ആ പരാതി അങ്ങ് തീർക്ക. അല്ലെന്ന് പറയട്ടെ, ഇവനെന്ത് പരാതി? ഓ, ഫോട്ടോഷോപ്പ്. ഏതായാലും താ വന്നത് കറക്റ്റ് സമയത്താണ് ഓമരും. ഇതൊക്കെ പഠിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് നിലനിൽക്കാൻ പറ്റൂ. ഫോട്ടോഷോപ്പൊക്കെ പഠിപ്പിക്കാൻ പറ്റിയ നല്ല കിടന്ന ആള് നാളെ കാലത്ത് ഇവിടെ ജോയിൻ ചെയ്യാൻ പോവാ. പിന്നെ ഞങ്ങളങ്ങട് ഒരുമിച്ച് വന്നാ വലിയ പ്രശ്നമല്ലേ? മനു, നമുക്ക് ഇവിടെ തന്നെ വേണം. ടൗണില് വേറെ വല്ല നല്ല സെറ്റപ്പ് നോക്കണം. വേണ്ട, ഫോട്ടോഷോപ്പൊക്കെ അറിയണ ഒരു കിടലം കശി വരാൻ പോകുന്നല്ലേ ആള് പറഞ്ഞേ. എന്റെ ശ്രീജയെ, നീ MCA ഒക്കെ ചെയ്തതല്ലേ, ബാക്കി സോഫ്റ്റ്വെയർ ഒക്കെ നിനക്ക് അറിയുകയും ചെയ്യാം.
ഫോട്ടോഷോപ്പ് ഒക്കെ പിന്നെ പഠിച്ചെടുത്താൽ മതി. വേറൊരു ജോലി ശരിയാവുന്നവരെ ഇതൊക്കെ അറിയാന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു നിൽക്കുക. അത്ര എന്നടി എന്നാലും ഒരു എന്നാലും ഇല്ല. സുധിയേട്ടനെ എനിക്ക് കോട്ടയത്ത് വെച്ചേ അറിയാം. അങ്ങനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ. ഇവിടുത്തെ വിവിധ കോഴ്സുകൾക്ക് ഒന്നിൽ കൂടുതൽ ഫാക്കൽറ്റീസിനെ വെക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല, പകരം എല്ലാ കോഴ്സുകൾക്കും കൂടി എല്ലാ സോഫ്റ്റ്വെയർ അറിയാവുന്ന ഒരാളെ വെക്കാം. അതല്ലേ ഹീറോയിസം? അത് തന്നെയാണ് ഹീറോയിസം. താങ്ക്സ്. ആ കുട്ടിക്ക് എല്ലാ സോഫ്റ്റ്വെയർ അറിയാലോ. നിങ്ങൾ പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ അറിയാം സുധിയേട്ടാ. ഓക്കെ, അപ്പോ കുട്ടി നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ. ഓക്കെ സർ, താങ്ക് യു. തലയ്ക്കാത്ത ആവശ്യത്തിനുണ്ട്, ഇനി പുറത്തൂടെ ആക്കണോ? മോർണിംഗ് ബാച്ചിൽ മൊത്തം ആറ് സ്റ്റുഡൻസാണ് ഉള്ളത്. അതിൽ അഞ്ചു പേരും പഠിക്കാൻ വന്നിരിക്കുന്നത് ടാലിയ. ടാലിയ അറിയാന്നില്ല പറഞ്ഞു. പിന്നെ ഒരാളുള്ളത് ഫോട്ടോഷോപ്പ് പഠിക്കാനാ. സാധാരണ എല്ലാരും ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പഠിക്കാനാ ഇവിടെ വരാറ്. ആദ്യമായിട്ട് ഒരാള് ഫോട്ടോഷോപ്പ് പഠിക്കാൻ വേണ്ടി വന്നെ. അപ്പൊ നടക്കട്ടെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ഞാൻ ശ്രീജ. നിങ്ങളൊക്കെ ടാലി പഠിപ്പിക്കാൻ വന്നാണ്? അല്ല, അപ്പോ ഫോട്ടോഷോപ്പ്? ഫോട്ടോഷോപ്പും ഒരു മിനിറ്റ് ഞാൻ ചെയ്തു. ആ ഗേറ്റ് വേയിലുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളെ. അവിടെ കമ്പനിയുടെ പേരൊന്ന് എൻട്രി ചെയ്യാം. അഡ്രസ്? നോട്ട്സ് ഒക്കെ. ഓൾട്ട് F3 ആണ്. കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് ഫോം ഒക്കെ എൻട്രി ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതിൽ കമ്പനി നെയിം ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതുവരെ ചെയ്തില്ലേ? ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, ഭയങ്കര സിമ്പിൾ ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ചെയ്താൽ എല്ലാം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തോളൂ. ഇതിലിപ്പോ എവിടെയുണ്ടപ്പ? ഇതിലേതാ? എനിക്ക് കമ്പ്യൂട്ടറിനെ പറ്റി അങ്ങനെ വലിയ അറിവൊന്നുമില്ല. അപ്പൊ ഒട്ടും അറിയില്ലേ? അപ്പൊ നമുക്ക് ഫോട്ടോഷോപ്പിന് മുമ്പ് കുറച്ച് ബേസിക്സ് പഠിക്കണം. ബേസിക്സ് എന്ന് വെച്ചാ? ബേസിക്സ് എന്ന് വെച്ചാ ഒരുപാടുണ്ട്. ഡെസ്ക്ടോപ്പ്, കീബോർഡ്, മൗസ്, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പൊ തന്നെ തുടങ്ങിയാലോ? പിന്നെന്താ, ഇതൊന്ന് അത് അങ്ങകത്തേക്ക് തള്ളിയാ മതി.